കാലപ്പഴക്കത്താൽ തകർന്ന അണക്കെട്ട് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. എരമം കുറ്റൂർ പഞ്ചായത്തിലെ കടേക്കര പള്ളിക്ക് സമീപത്തെ മനിക്കോട്ട് അണക്കെട്ടാണ് കാലപ്പഴക്കത്താൽ തകർന്ന് ഉപയോഗശൂന്യമായി മാറിയിരിക്കുന്നത്. എരമംകുറ്റൂർ പഞ്ചായത്തിലെ കടേക്കര പള്ളിക്ക് സമീപത്തെ മനിക്കോട്ട് അണക്കെട്ടാണ് കാലപ്പഴക്കത്താൽ തകർന്നു കിടക്കുന്നത്. ഏകദേശം 40 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ അണക്കെട്ടിന്. 10 വർഷത്തിലധികമായി അണക്കെട്ട് തകർന്ന് ഉപയോഗശൂന്യമായി മാറിയിട്ട് മുൻപ് ഏക്കറുകണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്യാറുണ്ട്. എന്നാൽ അണക്കെട്ട് തകർന്ന് വെള്ളം ലഭിക്കാതായതോടെ പല കൃഷിസ്ഥലങ്ങളും തരിശായി കിടക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ കുടിവെള്ളത്തിനും പറമ്പുകളിലെ കവുങ്ങിനും തെങ്ങിനും വെള്ളം ലഭിക്കാനും അണക്കെട്ടിന് കുറുകെ കവുങ്ങ് കെട്ടി പലകയും ഷീറ്റും ഉപയോഗിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഏകദേശം 150ലധികം കുടുംബങ്ങൾ ഈ അണക്കെട്ടിനെ ആശ്രയിച്ച് കഴിയുന്നുണ്ട്. പലതവണ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അധികൃതർക്ക് നിവേദനങ്ങൾ നൽകിയെങ്കിലും അണക്കെട്ട് പുനർനിർമ്മിക്കാൻ തയ്യാറായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. വളരെ കാലമായി ഇനി വളരെ മോശമായിട്ട് ഇത് പിന്നെ റിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം നാട്ടുകാരാണ് പിന്നെ വണ്ടെല്ലാം കെട്ടിയത്. വലിയ ചിലവ് വരുന്നുണ്ട് ഇനി. പിന്നെ ഒരു പുതിയ അണക്കെട്ട് പാസാക്കത്തരാൻ അനുവദിക്കണം എന്ന് അപേക്ഷിക്കുന്നു. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞു? പിന്നെ ഇത്രയും പിന്നെ കൃഷി കൊല്ലം ഒരു 3 കൊല്ലമായി കൃഷി ചെയ്യാത് ഇത്രയും ബുദ്ധിമുട്ടുണ്ട്. ഇടാ കടന്നു പോകാൻ തന്നെ പറ്റുന്നില്ല. പിന്നെ ആണിയെല്ലാം തീരെ പോയിട്ടായില്ലത്, ആകെ പൊട്ടിയിട്ട് പോയില്ലേ കയ്യിലത്. വെള്ളമൊന്നും കയറുന്നില്ല. കടേക്കര ഭാഗത്തേക്ക് കൂടെ പോകേണ്ട അണക്കെട്ടായത്. ഇതുവരെ ആടെയും കൃഷി ചെയ്യുന്നില്ല. 10-30 ഏക്കർ ആ സ്ഥലം ഇങ്ങനെ തരിശു ഭൂമിയായിട്ട് നിൽക്കേനി. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് അണക്കെട്ട് പുതുക്കിപ്പണിയുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.